പാടി തളർന്നു പോയി നാഥന്റെ പൂമുഖം. ക്ഷീണത്താൽ മിഴികളോ താണുപോയി, ദാഹത്താൽ തിരുനാവ് കുഴഞ്ഞും പോയി. വേറോനിക്കാദൂരെ നിന്നതു കണ്ടു, ചാരി വന്നു തുടച്ചു പൂമുഖം. വേറോനിക്കാദൂരെ നിന്നതു കണ്ടു, ചാരി വന്നു തുടച്ചു പൂമുഖം. ഈശോയേ ഈ ലോക ഭാരമെല്ലാം ഞാൻ കുരിശോടു ചേർക്കുന്നു കണ്ണുനീരുമായി. ആറാം സ്ഥലം, വേറോനിക്ക ഈശംശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശംശിഹായി, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വേറോനിക്ക കണ്ടു നാഥന്റെ മുഖം വല്ലാതെ തളർന്നിരിക്കുന്നു. തന്നെപ്പോലെ അനേകരെ ആശ്വസിപ്പിച്ച ഈശോ ഏറ്റം ഏകാഗിയായിരിക്കുന്നു. ആ തിരുനെറ്റിയിൽ നിന്നും വിയർപ്പുതുള്ളികൾ യോർദാൻ പോലെ ഒഴുകുന്നു. അവൻ്റെ ഉള്ളിലോ സങ്കടത്തിൻ്റെ ചെങ്കടൽ. അവനു വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തൻ്റെ ആയുസ് പാഴായി പോകുമെന്ന് അവൾക്ക് അറിയാം. ഇനി നോക്കി നിൽക്കാൻ അവൾക്കാവില്ല. പട്ടാളക്കാരെയെല്ലാം തള്ളി നീക്കി അവൾ മുന്നോട്ട് കുതിച്ചു. റോമാസിംഹാസനത്തിൻ്റെ ശക്തിയും ചാട്ടയുടെ പ്രഹരവും പാടയെ മറന്ന് അവൾക്ക് സുവിശേഷ സാക്ഷിയാകണം. വിറയാർന്ന കരങ്ങളിലെ തുവാല കൊണ്ട് മുൾക്കിരീടത്തിൽ മുട്ടാതെ മുഖത്തെ തിണർത്ത മുറിവുകൾ അവൾ ഒപ്പിയെടുത്തു. ആ തുവാലയിൽ മാത്രമല്ല, അവളുടെ ഹൃദയത്തിലും അവിടുത്തെ തിരുമുഖച്ഛായ പതിഞ്ഞു നിന്നു. കർത്താവേ, നിന്നോട് സദൃശ്യനാകണമെന്ന് എനിക്കെപ്പോഴും ആഗ്രഹമുണ്ട്. ആ പുണ്യത്തുവാല പോലെ തന്നെ എൻ്റെ വാക്കിലും നോക്കിലുമെല്ലാം നിന്നെ പ്രതിഫലിപ്പിക്കണമെന്ന് എനിക്ക് നിഷ്ഠയുണ്ട്. പക്ഷേ കർത്താവേ, എൻ്റെ നീചശീലങ്ങൾ നിൻ്റെ വികൃതരൂപമാണല്ലോ പ്രതിഫലിപ്പിക്കുന്നത്. എൻ്റെ ഈശോയെ, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ മലമുകളിലെത്ര സുന്ദരമാണെന്ന പൗലോസിൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. സുവിശേഷത്തെ പ്രതി സഹിക്കുവാനും ചോര ചിന്തി വീണുപോലും വേദസാക്ഷിയായി മാറുവാനും അങ്ങനെ ഒരുക്കണമെന്ന് പരിശുദ്ധ അമ്മ വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു.